ഇസ്ലാം കാർഡ് എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ കാണിച്ചിരുന്നത്. ഇതിനുവേണ്ടി ഇസ്ലാം ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് ഓപ്പൺ ആക്കുക. രജിസ്റ്റർ ഓൺ ഇസ്ലാം എന്ന് പറയുന്ന ലിങ്ക് ഓപ്പൺ ചെയ്യുക. അടുത്ത പേജിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ഫോൺ നമ്പർ വേണം ഇവിടെ കൊടുക്കാനായിട്ട്. അതിനുശേഷം താഴെ കാണുന്ന ക്യാപ്ചർ കോഡ് ടൈപ്പ് ചെയ്യുക. താഴത്തെ രണ്ട് ഓപ്ഷനും നോ കൊടുത്ത ശേഷം സെൻഡ് ഒ ടി പി ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫോണിലേക്ക് ഒ ടി പി കോഡ് വരും. ആ ഒ ടി പി കോഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വരുന്ന ഭാഗത്ത് നിങ്ങളുടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. താഴെ കാണുന്ന ഐ എഗ്രി എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം ഒ ടി പി എന്ന ബട്ടൺ സെലക്ട് ചെയ്യുക. ശേഷം താഴെ കാണുന്ന ക്യാപ്ചർ കോഡ് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫോണിലേക്ക് ഒ ടി പി കോഡ് വന്നിട്ടുണ്ടായിരിക്കും. ആ ഒ ടി പി കോഡ് അവിടെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം വാലിഡേറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത പേജിൽ നിങ്ങളുടെ ആധാർ ഡീറ്റെയിൽസ് ദൃശ്യമാവുന്നതാണ്. താഴേക്ക് വന്ന ശേഷം കണ്ടിന്യൂ ടു എന്റർ അതർ ഡീറ്റെയിൽസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത പേജിൽ നിങ്ങളുടെ എമർജൻസി മൊബൈൽ നമ്പർ എന്ന ഭാഗത്ത് മറ്റൊരു ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഇമെയിൽ ഐ ഡി കൊടുക്കുക. അടുത്ത ഭാഗത്ത് നിങ്ങളുടെ മാരിറ്റൽ സ്റ്റാറ്റസ് കൊടുക്കുക. ശേഷം നിങ്ങളുടെ ഫാദർ നെയിം അല്ലെങ്കിൽ ഹസ്ബൻഡ് നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സോഷ്യൽ കാറ്റഗറി എന്ന ഭാഗത്ത് നിങ്ങളുടെ കാറ്റഗറി സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആണോ അല്ലയോ എന്ന് ചോദിച്ചിട്ടുണ്ട്. യെസ് നോ അതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നോമിനി ഡീറ്റെയിൽസ് ആണ്, ഇവിടെ നോമിനിയുടെ വിവരങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത പേജ് റെസിഡൻഷ്യൽ ഡീറ്റെയിൽസ് ആണ്. നിങ്ങളുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക, നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്യുക, നിങ്ങളുടെ അഡ്രസ്സ് ആണ്, നിങ്ങളുടെ ഹൗസ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ ലൊക്കാലിറ്റി ടൈപ്പ് ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ സ്റ്റേറ്റ്, അതിനുശേഷം വീണ്ടും നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്യുക, നിങ്ങളുടെ താലൂക്ക് സെലക്ട് ചെയ്യുക, അതിനുശേഷം പിൻകോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ സ്റ്റേയിങ് അറ്റ് കറണ്ട് ലൊക്കേഷൻ എന്ന ഭാഗത്ത് നിങ്ങൾ എത്ര വർഷമായി ഈ ഒരു പ്രദേശത്ത് താമസിക്കുന്നു എന്നുള്ളതാണ്, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്തതായി നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ്, നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത ഇവിടെ ഒന്നും സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ മന്ത്ലി ഇൻകം സ്ലാബ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ആണ്, അവിടെ നിങ്ങളുടെ മന്ത്ലി ഇൻകം സ്ലാബ് സെലക്ട് ചെയ്യുക. അതിനുശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്തതായി നിങ്ങളുടെ ഒക്യുപ്പേഷൻ ആൻഡ് സ്കിൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ള ഭാഗമാണ്. നിങ്ങളുടെ പ്രൈമറി ഒക്യുപ്പേഷൻ ഇവിടെ നിന്നും സെലക്ട് ചെയ്യാം. ഇവിടെ ഈ ഒരു ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ജോലികളുടെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും. ഇതിൽ നിന്ന് നിങ്ങളുടെ ജോലി സെലക്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 379 കാറ്റഗറി ഉണ്ട്. ഇതിൽ നിങ്ങളുടെ കാറ്റഗറി ഏതാണെന്ന് വെച്ചാൽ അത് ഇവിടെ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. വർക്ക് എക്സ്പീരിയൻസ് ഇൻ പ്രൈമറി ഒക്യുപ്പേഷൻ എന്ന ഭാഗത്ത് നിങ്ങൾ എത്ര വർഷമായി ഈ ഒരു തൊഴിൽ ചെയ്യുന്നു എന്നുള്ളതാണ്. അത് നിങ്ങളുടെ ഒക്യുപ്പേഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമെങ്കിൽ ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്തതായി ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് നൽകാനുള്ള ഭാഗമാണ്. നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അക്കൗണ്ട് നമ്പർ ഒരിക്കൽ കൂടി കൺഫേം ചെയ്യുക. അക്കൗണ്ട് ഹോൾഡർ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ IFSC കോഡ് എൻ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ബാങ്കിൻ്റെ പേരും ബ്രാഞ്ചിൻ്റെ പേരും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത പേജിൽ ഐ അണ്ടർടേക്ക് എന്ന ഭാഗത്ത് ടിക്ക് കൊടുത്ത ശേഷം സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ ഡീറ്റെയിൽസ് വായിച്ച് നോക്കിയിട്ട് അവിടെ എന്തെങ്കിലും തിരുത്ത് ഉണ്ടെങ്കിൽ ഇവിടെ എഡിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത ശേഷം മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് തിരുത്താവുന്നതാണ്. ശേഷം നമുക്ക് ഇവിടുന്ന് സബ്മിറ്റ് കൊടുക്കാവുന്നതാണ്. തൊട്ടടുത്ത പേജിൽ നമ്മുടെ ഇസ്ലാം കാർഡിൻ്റെ PDF രൂപത്തിലുള്ള കോപ്പി ലഭിച്ചിരിക്കുന്നതാണ്. നമുക്കിവിടെ നിന്നും ഡൗൺലോഡ് UAN കാർഡ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിതൊരു PDF ഫയലായി ഡൗൺലോഡ് ചെയ്യാം. കംപ്ലീറ്റ് രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യാം. നമ്മുടെ ഫോണിനകത്തേക്ക് ഒരു PDF രൂപത്തിലുള്ള ഫയലായി അത് ഡൗൺലോഡ് ആയിട്ടുണ്ടാവും. ഇത് പ്രിൻ്റൗട്ട് എടുത്ത് സൂക്ഷിക്കാവുന്നതാണ്. ഇത്തരത്തിലാണ് ഇസ്ലാം കാർഡ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ സംബന്ധിച്ച നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോയുടെ താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഞാൻ പോസ്റ്റ് ചെയ്യുന്ന ഇത്തരം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇനിയും ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി വീഡിയോയ്ക്ക് താഴെ കാണുന്ന ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സമീപത്തായി ഒരു ബെല്ലിൻ്റെ ഐക്കൺ ഉണ്ടായിരിക്കും, അതുകൂടി ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇനിയും വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.